കോഴിക്കോട് കോർപ്പറേഷനിൽ കോഴിക്കൂട് വിതരണം ചെയ്തതിൽ അഴിമതി എന്ന പരാതിയിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയും കൂട് വിതരണം ചെയ്ത കമ്പനിയും നൽകിയ പരാതിയിലാണ് ഈ നടപടി. മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 90 കോഴിക്കൂടുകളാണ് വിതരണം ചെയ്തത്. കൂടൊന്നിന് 4,450 രൂപ വീതം പദ്ധതിയിൽ അംഗങ്ങളായവരിൽ നിന്ന് വാങ്ങിയെടുത്തു. അതിൽ 19 കൂടിന്റെ പണം മാത്രമേ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കോർപ്പറേഷനിൽ അടച്ചുള്ളൂ. ബാക്കി 71 കൂടിന്റെ പണവും ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലാണ് കിടക്കുന്നത്. ബേപ്പൂർ, മാങ്കാവ്, എലത്തൂർ, ചെറുവണ്ണൂർ, നല്ലളം മൃഗാശുപത്രികൾക്ക് കീഴിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് കോഴിക്കൂടുകൾ വിതരണം ചെയ്തത്. മലപ്പുറത്തെ കോട്ടക്കുന്ന് അഗ്രോ ആൻഡ് പൗൾട്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് കരാറെടുത്ത് കൂടുകൾ നൽകിയത്. ബേപ്പൂർ മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജനായിരുന്നു പദ്ധതിയുടെ നിർവഹണ ചുമതല. എന്നാൽ പദ്ധതിയിൽ അംഗങ്ങളായ വീട്ടുകാരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് 6 മാസം കഴിഞ്ഞിട്ടും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പണം കോർപ്പറേഷന് കൈമാറിയില്ല. ഇതോടെ കരാർ കമ്പനിക്ക് കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ട് അനുവദിക്കാനും നിയമ തടസ്സം വന്നു. അങ്ങനെ കമ്പനി അധികൃതർ കോർപ്പറേഷൻ സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകി. ഒപ്പം കോർപ്പറേഷൻ സെക്രട്ടറിയും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറി. ഒടുവിൽ വഞ്ചനാ കുറ്റം ചുമത്തി ടൗൺ പോലീസ് കേസെടുത്തു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കോർപ്പറേഷൻ സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങിയ വിവിധ സർക്കാർ മേഖലകളിലുള്ള ഏജൻസികളുടെ മുന്നിലൊക്കെ പരാതിയുമായി ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് 1/9/2021 ബോ ഡി ജി പിക്ക് പരാതി നൽകുന്നത്. ബോ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുകയും ഇതിൽ ഉദ്യോഗസ്ഥന്മാരടുത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. രസീത് നൽകാതെയാണ് പണപ്പിരിവ് നടത്തിയതെന്നും ആരോപണമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയുടെയും അന്വേഷണം തുടരുകയാണ്. പദ്ധതി നടത്തിപ്പ് കാലയളവിൽ 4 ഉദ്യോഗസ്ഥർ ചുമതല വഹിച്ചതിനാൽ പരസ്പരം പഴിചാരുന്ന സാഹചര്യവും നിലവിലുണ്ട്. സിനോജു തോമസ്, 24, കോഴിക്കോട്.